ഹലോ മെയ്റ്റ്സ്, അപ്പൊ നിങ്ങൾ വരുന്നുണ്ടാവും എന്തായാലും പോയി ഇതേ അറ്റാറിൽ വരുന്നുണ്ട് അല്ലെ. ഒന്നല്ല, ഞാൻ ഈ വീഡിയോസ് എല്ലാം ഒരു ദിവസമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരേ അറ്റാറിൽ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ദിവസം തന്നെ ഇതെല്ലാം ഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുമല്ല, നമ്മുടെ ടോപ്പിക്സ് എല്ലാം തന്നെ റിലേറ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരുമിച്ച് ചെയ്താൽ എനിക്ക് കറക്റ്റായിട്ട് ആ ഫ്ലോയിൽ വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ എപ്പോഴും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ബെഡ് ടൈം തന്നെയാണ് കേട്ടോ. ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. മുഖം നന്നായി ഒന്ന് വാഷ് ചെയ്യുക, വാഷ് ചെയ്ത ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്ത ശേഷം കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേൽക്കുക, നന്നായിട്ട് ശുദ്ധമായ വെള്ളത്തിൽ മുഖം കഴുകുക. ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന മറ്റെന്തെങ്കിലും ഡേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പോകും. സോ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചുതരാം. ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഓൾറെഡി നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്, നിവിയയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിവിയ മെന്നിൻ്റെ സോഫ്റ്റ് മോയ്സ്ചറൈസർ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെയായിരിക്കില്ല നമ്മുടെ ബോട്ടിൽ ഇരിക്കുന്നത്. നമ്മൾ ഇത് തുറക്കുന്നു, നമ്മളൊരു പീ സൈസിൽ എടുക്കണം. പീ സൈസ് എന്ന് വെച്ചാൽ പീ എന്ന് പറയുന്ന ഒരു നട്ട്സ് അറിയില്ലേ, പീനട്ട്, ഒരു കടലയുടെ അല്ലെങ്കിൽ ആ ഒരു സൈസിൽ എടുക്കുക. ഇത്രയും വേണ്ടി വരും കടല, ഒരു കടലയുടെ സൈസ്. ഇനി നീ കടലയല്ല മച്ചിങ്ങാന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ഇത്രയും വന്നു. സോ അത്രയും വേണ്ടുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പൊ ഇതിപ്പോ തന്നെ എന്റെ കയ്യിൽ ഒലിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വളരെ സോഫ്റ്റ് ആണ്, ഈ പ്രോഡക്റ്റിന്റെ പേര് പോലെ തന്നെ. അതുകൊണ്ട് നമ്മുടെ ഈ രണ്ട്, അതായത് നമ്മൾ ഫേസ് എവിടെയാണോ, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഫിംഗേഴ്സ്, അവിടത്തേക്ക് നമ്മൾ ഇതിങ്ങനെ തേച്ച് കൊടുക്കും. കണ്ടില്ലേ, ഇതിങ്ങനെ തേച്ച് ജസ്റ്റ് ഒന്ന് വാം ചെയ്യുക. നമ്മുടെ കയ്യിലിട്ട്, നമ്മുടെ കയ്യിലെ ചൂടില്ല, ബോഡി വാം, ബോഡിയിലെ ഹീറ്റില് ജസ്റ്റ് ഒന്ന് വാം ചെയ്യുക. ഒരു 30 സെക്കൻഡ്സ് വാം ചെയ്ത ശേഷം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് ഇപ്പോഴും നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടാണ് അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്വേർഡ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഷാഗി ആയി വലിഞ്ഞു തോന്നാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സ്കിന്ന് എപ്പോഴും ടൈറ്റനായിട്ടാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മുകളിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് നമ്മുടെ കവിളുകളിലും മുകളിലോട്ട് അപ്ലൈ ചെയ്ത ശേഷം നെറ്റിയിലോട്ട് അപ്ലൈ ചെയ്തു. ദെൻ നമ്മുടെ മൂക്കിലോട്ട് അപ്ലൈ ചെയ്തു. ഓക്കെ, മൂക്കിലോട്ട് അപ്ലൈ ചെയ്ത ശേഷം പിന്നെ നമ്മുടെ ഈ താടിയുള്ള ഭാഗങ്ങളൊന്നും ഞാൻ അപ്ലൈ ചെയ്തില്ല, കാരണം എനിക്ക് താടിയുള്ള ഭാഗങ്ങൾ മോയ്സ്ചറൈസേഷൻ വേണം. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ കഴുത്തിൽ മുകളിലോട്ട് അപ്ലൈ ചെയ്യണം. അവ ഡയറക്ഷൻ ഓക്കെ, കഴുത്തിലോട്ടാണ് അപ്ലൈ ചെയ്തത്. ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ കവിളിൽ അപ്ലൈ ചെയ്തു, പിന്നെ നമ്മൾ നെറ്റിയിൽ അപ്ലൈ ചെയ്തു, മൂക്കിൽ അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്തു. സോഫ്റ്റായിട്ട് ചെയ്യണം, വളരെ അഗ്രസീവായിട്ടൊന്നും സ്കിന്നിനെ വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യരുത്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വിരലുകളുടെ ഇടയിലോട്ട് നമ്മുടെ ചെവിയെ വെച്ചിട്ട് ചെവിയും നമ്മൾ എന്ത് ചെയ്തു, മോയ്സ്ചറൈസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മോയ്സ്ചറൈസേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ കണ്ണിൻ്റെ അടുത്തേക്കൊന്നും അധികം കൊണ്ടുപോകേണ്ട. ചിലർക്കൊക്കെ അവിടെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ചിലർക്കൊക്കെ ബേണിങ് സെൻസേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വിളിച്ചിട്ട് പറയാം, നിവിയ മെൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ അധികം അതുപോലെ തന്നെ കണ്ണിൻ്റെ ഏരിയയിലോട്ടൊന്നും പോകാറുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും താഴോട്ടേക്ക് അപ്ലൈ ചെയ്യരുത്, എപ്പോഴും ലിഫ്റ്റ് അപ്വാർഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു മിസ്റ്റേക്ക് ഒരിക്കലും ആവർത്തിക്കാതിരിക്കുക. ഒരിക്കലും നമ്മൾ താഴോട്ടേക്ക് അപ്ലൈ ചെയ്തിരിക്കുക, നമ്മുടെ സ്കിന്ന് വലിഞ്ഞു തൂങ്ങാൻ സാധ്യതയുണ്ട്. സോ മോയ്സ്ചറൈസറിൻ്റെ ഉപയോഗങ്ങളും മോയ്സ്ചറൈസറിനുള്ള ബെനിഫിറ്റ്സും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണുക, ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഫിലിപ്പിനായിട്ട് സൈൻ ഓഫ്.